എന്താ ലേറ്റ് ആയത്? അതെന്താ താമസിച്ചേ? മരുന്ന് വഴിക്ക് എന്താ കേട്ടന്? പറഞ്ഞടി, മാരിയാക്ക് നാളെ വരെ നേരത്തെ വന്നോ കേട്ടോ. അപ്പൊ വരണ്ടേ? വരാം. ഹലോ, ഉച്ചക്ക് ഉടനെ മെയിനില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് അറിയത്തില്ല. അമ്മ എവിടെ നിന്നാന്ന് വെച്ചാ മീൻ മരിച്ചോ? എനിക്ക് എന്റെ കളിപ്പറിയാലോ. എന്താ കേട്ടന്? ഞാൻ കളിപ്പറ നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ല, നീ എന്നിട്ട് പോടി. അയ്യോ, എന്റെ ചേട്ടന് കളിപ്പനോ? നോക്കി തുമ്മത്തച്ചുണ്ടി. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? എനിക്ക് കളിപ്പന്മാരെ ഭയങ്കര ഇഷ്ടാ. അതിന് കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ചൂടാവണേ. അത് നടക്കൂലേ. ഈ ചില മൂളം കലിപ്പന്മാരൊക്കെ ചില പെമ്പിളർക്ക് ഇഷ്ടം തന്നെയാണ്. വേറെ വല്ല അടിയുണ്ടോ? ചളി പറയാൻ പറ്റുമോ? ചളിയോ? ചളി അവിഞ്ഞ കോമഡി പറയാൻ പറ്റുമോ? പറ്റൂല. എടാ, ഈ അവിഞ്ഞ കോമഡി ചളിയും പറയുന്ന നമ്മളൊക്കെ ഇഷ്ടമല്ല. എന്നെ തന്നെ എത്ര വിട്ടു പോയിരിക്കുന്നു. സത്യം, നീ പറഞ്ഞു. അപ്പൊ അവള് വിളിച്ചെടുത്തിട്ട് ചളി പറഞ്ഞ അവൾ എന്റെ തലേന്ന് പൊക്കോ? ഉറപ്പാണ്. ഇതിലെ വാട്സാപ്പിനകത്ത് ഒരു കോഡ് ഇട്ടപ്പോളേ ഭയങ്കര ഇച്ചിരി എല്ലാരും പയ്യം. ഭർത്താവിന്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഒരു പക്ഷേ ആകാശത്ത് പറക്കാൻ മോഹം. ഭാര്യയുടെ ലൈക്കും കമന്റും. താഴെ ഇറങ്ങി അവിടെ നേരിയില്ല തക്കാളിയും ഉള്ളിയും വാങ്ങിച്ചിട്ട് വരണം. പാർട്ടിയിൽ ഭക്ഷണത്തിനൊപ്പം വെച്ചിരുന്ന ടിഷ്യൂ പേപ്പർ കഴിക്കാനുള്ളതാണെന്ന് കണ്ട് ചുരുട്ട് വാലിടാൻ നോക്കുന്ന അവരുടെ സുഹൃത്ത്. അത് കഴിക്കരുത്. ആദ്യത്തെ ആൾ കാരണം സുഹൃത്ത് ഒരു ടേസ്റ്റും ഇല്ല. അത് വേണ്ടാലേ, അവളെ അടിയായിപ്പോയി. അടുത്ത അടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു അടിയുണ്ട്. ഇച്ചിരി സൈക്കോ, ഇച്ചിരി സംശയം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവളെടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായാലും വിട്ടിട്ട് പോവും. അട, ഞാൻ പറഞ്ഞുതരാം. എന്താ മോളെ ഷാർഡത്ത്? എന്തിനും ഓൺലൈനിൽ വന്ന് എന്തിനും അവനോട് ഫോട്ടോ എടുത്ത് വീട്ടുകാരെ സ്നേഹിക്കുന്നു ബാബാച്ചിക്ക് ഞാൻ മാത്രം മതി. ഇതൊക്കെ പറഞ്ഞാൽ ഏത് പെണ്ണ് വിട്ടിട്ട് പോവും. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പ്. ഇതുകൂടെ നടന്നില്ലെങ്കിൽ ആ എനിക്ക് അവളെ തന്നെ കെട്ടേണ്ട വരുവോ? അറിയാ, ഇത് എന്തായാലും നടക്കും, ഉറപ്പാ. സൈക്കോ കാണുക. എന്റെ ഷാളൊന്നും ഇടാണ്ട് വന്നു. നാട്ടുകാരൊക്കെ കാണിക്കാൻ ഭയങ്കര രസമല്ലേ. പിന്നെ വിളിച്ചപ്പോ ഭയങ്കര ബിസി ആയിരുന്നു. ആരായിരുന്നു? ഏത് ഫ്രണ്ട്? ഏത് രേവതി? പയ്യന്മാരെല്ലാം ആണോടി? ആണെങ്കി പറഞ്ഞോട്ടാ, ഞാൻ മറന്നേക്കാം. എനിക്ക് സംശയമൊന്നുമില്ല, ചോദിച്ചേ ഉള്ളൂ. ഞാൻ ചോദിക്കണോ നോക്ക്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പയ്യന്റെ കൂടെ ഫോട്ടോ ഇട്ടില്ലായിരുന്നു. എല്ലാം കസിൻ ആണോ? നമ്മുടെ കല്യാണം ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ കസിനായിരുന്നു നിന്റെ കഴിഞ്ഞ് താലി ഇട്ടായിരുന്നു. പറ ആണല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്റെ ഫോണിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്യണം. എൻ്റെ നമ്പർ മാത്രം മതി. സമ്മതമാണ്? സമ്മതമാണോ? പറ. അവള് കരയാൻ തുടങ്ങി. മിക്കവാറും ഇപ്പൊ തന്റെ റേറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഐഡിയ വർക്ക്ഔട്ട് ആവുന്നു. അപ്പൊ ഐഡിയ ചെലവ്.
എന്താ എന്റെ ലൈഫില് എന്നെ ഇത്രയും കെയർ ചെയ്തിട്ടില്ല, ആരും ഉണ്ടായിട്ടില്ല. എന്താന്ന്? എന്റെ ഭാഗ്യ ചേട്ടൻ. ആരുടെ ഭാഗ്യം? ചേട്ടൻ പറഞ്ഞു എല്ലാം ഞാൻ അനുസരിച്ചോളാം. എന്താ? ഞാൻ ഇനി ഷോൾ ഇടാതെ പുറത്തിറങ്ങില്ല. ഫ്രണ്ട്സിന്റെ എല്ലാ നമ്പറും ഡിലീറ്റ് ചെയ്തോളാം. എന്തിന്? എന്റെ കസിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വരെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. പുതിയ സിം എടുത്തോളാം. എന്തിന് നാട്ടെ? എനിക്ക് ചേട്ടനും ചേട്ടനും ഞാനും മാത്രം മതി. ഞാനെല്ലാം കേട്ടു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എടാ, അവള് നിന്നെ വലിയ സൈക്കോടാ. ഇനിയിപ്പോ ഒരു ഐഡിയ ഉള്ളു. നീ അവളെ തന്നെ കേട്ടിക്കോ.